പരിസൽ കാലിയായി. ചാർജ് എവിടെയാ ബൈക്ക് കൊണ്ടുപോറക്ക്? ആണ് വീരപ്പൻ സമാധി നടുക്കുള്ളത്. പിന്നെ അതിന് തൊട്ടുപുറത്തുള്ളതൊക്കെ ആ മറ്റൊരു അസ്സലാമു അലൈക്കും, നമസ്കാരം, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് മേട്ടൂരിലാണ്. മേട്ടൂർ നമ്മളിന്ന് പോകുന്നത് വീരപ്പൻ്റെ സമാധി കണ്ട്, വീരപ്പൻ്റെ ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ, വീരപ്പൻ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ, എൻ്റെ മെമ്മോറിയലൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. അവിടെ നേരെ ഹെമ്മം ഹിൽസ് പോയി, അവിടെ നിന്ന് നേരെ കർണാടകയിൽ കടന്ന് പല കാണാനുള്ള കുറേ സ്ഥലങ്ങൾ, ഗ്രാമങ്ങൾ, ഇതൊക്കെ പിന്നിട്ടുള്ളൊരു യാത്രയാണ്. അപ്പം എൻ്റെ കൂടെ ഞാൻ ഇവിടെ നിന്ന് പരിചയപ്പെട്ടിട്ടുള്ള രണ്ട് റൈഡേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. സേലത്തു നിന്നുള്ള രണ്ടുപേരും എന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരും ഇന്ന് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് മൂന്ന് പേരും ഒരുമിച്ചിട്ടുള്ള ഒരു യാത്രയാണ്. കുറച്ച് ദൂരത്തേക്ക് ഒരു എം ഹിൽസ് വരെ അവരുണ്ടാവും. അവരവിടെ ഡൈവേർട്ടായിട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ പുറപ്പെടുകയാണ്. പുറപ്പെട്ട നേരം നമ്മൾ പോകുന്നത് ഈ മാധേശ്വര ഹിൽസ്, അതിൻ്റെ ഉള്ളിലെ വീരപ്പൻ്റെ കഥകളൊക്കെ കേട്ട് അങ്ങനെ പോവാം. നേരെ പുറപ്പെടുകയാണ്. ഇവർ രണ്ടുപേരും ആ റൂട്ടിലേക്കാണുള്ളത്. ഇപ്പം നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് സേലം ഡിസ്ട്രിക്റ്റിലുള്ള മേട്ടൂർ അണക്കെട്ടിൻ്റെ തൊട്ട് പരിസരത്ത് നിന്നാണ് നമ്മൾ ഇപ്പോൾ ഈ യാത്ര തുടങ്ങുന്നത്. വീരപ്പനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കഥകൾ നടക്കുന്നത് തമിഴ്നാട്ടിലെ ഈ സേലം, ധർമ്മപുരി, കോയമ്പത്തൂർ, നീലഗിരി ജില്ലകളൊക്കെ ബന്ധപ്പെടുത്തുന്ന ഫോറസ്റ്റ് മേഖലയായിട്ടുള്ള സത്യമംഗലം ഫോറസ്റ്റ് ഭാഗത്താണ് ഈ കഥകൾ കൂടുതലായിട്ട് നടക്കുന്നത്. കർണാടകൻ്റെ ഭാഗത്തുള്ള ചാമരാജനഗർ ജില്ലയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വനപ്രദേശത്താണ് ഈ കഥകൾ കൂടുതലായിട്ടും നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കുറ്റകൃത്യങ്ങളുണ്ട്. ഇദ്ദേഹം ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. 184 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ 90 വരുന്ന ആളുകളും ഫോറസ്റ്റിലും അതുപോലെ തന്നെ പോലീസിലൊക്കെ പെട്ടിട്ടുള്ള ആളുകളായിരുന്നു. പിന്നെ പൊതുജനങ്ങളും അദ്ദേഹത്തിൻ്റെ തോക്കിനിരയായിട്ടുണ്ട്. അദ്ദേഹം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി സഹായകമായിട്ട് പ്രവർത്തിച്ചവരെന്നൊക്കെ വീരപ്പൻ നിഷ്ഠുരമായിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. പിന്നെ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പല കഥകളും ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് കാരണമാണ് വീരപ്പന് കോപാകുലനായിട്ട് കുറേ പേരെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ പല ന്യായങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ആ കഥകളൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഇപ്പോൾ പോകുന്നത് നേരെ കർണാടക റൂട്ടിലാണ്. ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് 25 പോയി കഴിഞ്ഞാൽ പാലാറ് എന്ന് പറഞ്ഞൊരു റിവർ ഒഴുകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് കർണാടകയാണ്. നമ്മൾ ഇപ്പോൾ മൂലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഈ മൂലക്കാട് നിന്ന് മൂലക്കാടാണ് ഈ വീരപ്പൻ്റെ ശ്മശാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വീരപ്പൻ്റെ കഥകൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം വീരപ്പൻ്റെ ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ മേട്ടൂർ ഭാഗത്ത് നിന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് ആദ്യം സ്പോട്ട് ചെയ്യണത് ഈ വീരപ്പൻ്റെ ശവകുടീരാണ്. അപ്പോൾ നമ്മൾ ഏതായാലും അത് കണ്ട് അങ്ങനെ അങ്ങ് വീരപ്പൻ്റെ ഗ്രാമത്തിലേക്ക് പോകാമെന്നാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മൂലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇത് മേട്ടൂർ നിന്ന് ഒരു 7 ഡിസ്റ്റൻസിലാണ് ഈ മൂലക്കാട് എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത്. ഇവിടെ പൊതു ശ്മശാനത്തിലാണ് വീരപ്പൻ്റെ ശരീരം മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മൂലക്കാട് എത്തി. മൂലക്കാട് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രദേശത്താണ് ഈ ഒരു ശ്മശാനം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആ റോട്ടിലേക്ക് പോവാം. അപ്പോൾ അവിടെ മറ്റും ഒരുപാട് ശ്മശാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വീരപ്പനെ 2004 എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായിട്ടാണ് ഒരു പേര് കൂടെ മരണപ്പെട്ടിരുന്നത്. അവരുടെ ഒന്നും ശരീരം ഇവിടെ അടക്കം ചെയ്തിട്ടില്ല. അവരൊക്കെ അവരവരുടെ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വീരപ്പനെ ദഹിപ്പിക്കാൻ അന്നത്തെ ജനം അനുവദിച്ചിരുന്നില്ല. വീരപ്പൻ എന്തായാലും മണ്ണിൽ മറവ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പേരിൽ അവസാനം ഇവിടെ കൊടുന്ന് മറവ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഒരു മെമ്മോറിയലായിട്ട് അതിങ്ങനെ നിലനിന്ന് പോകുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഒരു സ്ഥാപനമോ ഒന്നും അവിടെ ഇല്ല. ഒരു പ്ലെയിൻ ഗ്രൗണ്ടായിട്ട് കിടക്കുകയാണ്. പക്ഷേ എല്ലാ വർഷവും ആ മരണ ദിവസം ഇവിടെ ജനം തടിച്ചു കൂടുകയും മറ്റും ഗംഭീര പരിപാടികളൊക്കെ നടത്താറുണ്ട്. പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. യോഗം ചേരാറൊക്കെ ഉണ്ട്. പക്ഷേ അതിന് നിയമപരമായിട്ടുള്ള അനുവാദങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും ഈ ജനസമ്മർദ്ദം കൊണ്ട് അതങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തി. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് പോയി വീരപ്പൻ്റെ ശവകുടീരത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം.
2004 നടന്ന വീരപ്പൻ എൻകൗണ്ടറിനെ കുറിച്ച് ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് അതൊരു ഫേക്ക് എൻകൗണ്ടർ ആയിരുന്നു, തീർത്തും അത് സത്യസന്ധമായിട്ടുള്ള എൻകൗണ്ടർ ആയിരുന്നില്ല എന്നാണ്. വീരപ്പനെ വനത്തിൻ്റെ അകത്തേക്കുള്ള ഭക്ഷണ മാർഗങ്ങളെല്ലാം ഉപരോധം ഏർപ്പെടുത്തി, അതെല്ലാം ബ്ലോക്ക് ചെയ്തതിൻ്റെ ശേഷം വീരപ്പൻ കയറ്റം വിശ്വസ്തരായിട്ടുള്ള ആളുകളെ പണം കൊടുത്ത് സ്വാധീനിച്ച് അവരുടെ കയ്യിൽ വിഷം കലർന്നിട്ടുള്ള ഭക്ഷണം വനത്തിലേക്ക് എത്തിച്ച് അത് കഴിച്ച് വീരപ്പൻ അവിടുന്ന് മരണപ്പെടുകയായിരുന്നു. പിന്നീട് അവിടുന്ന് ഒരു വണ്ടിയിൽ കയറ്റി ഒരു പോളിയായിട്ടുള്ള എൻകൗണ്ടർ നടത്തിയിട്ടാണ് വീരപ്പനെ പോലീസുകാർ ചതിച്ചു കൊന്നതാണെന്നുള്ളൊരു വാദമാണ് ഇവിടുത്തെ ജനങ്ങളിൽ നിൽക്കുന്നത്. എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്നുള്ളത് അറിയില്ല, അതിന്നും ഒരു ഒരു അവ്യക്തത നിലനിൽക്കേണ്ടതിൽ. ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു വീരപ്പൻ്റെ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ എന്നുള്ളതാണ് ഈ വീരപ്പൻ്റെ ശവകുടീരം ഇവിടെ കാണാം. ഇപ്പോൾ മൂലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെയാണ് വീരപ്പൻ്റെ ആ ഒരു സമാധി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇവിടെ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഈ നടുക്കുള്ളതാണ് വീരപ്പൻ്റെ സമാധി. ഇപ്പോൾ വിളക്കൊക്കെ തെളിയിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ആളുണ്ടാവും അത് നോക്കാനൊക്കെ ആയിട്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തുടങ്ങിയ അതായത് ഇതാണ് വീരപ്പൻ സമാധി നടുക്കുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളതൊക്കെ മറ്റൊരു കൂടെ മരിച്ചിട്ടുള്ളവരും, പിന്നെ വീരപ്പൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ മകനാരോ ഡോക്ടറായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഇതുപോലത്തെ ഒരു പോലീസ് ക്ലാഷിൽ വന്നിട്ട് ഒരു ആക്സിഡൻറ്റിൽ കൊലപ്പെടുത്തിയെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ട്. ഇവിടെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് വീരം വിതയ്ക്കപ്പെട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് വീരപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആരോമാർ കൊടുത്തിട്ടുണ്ട്. ഇസികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതേപോലത്തെ ഒരു ചരിത്ര പുരുഷനാണ്, വീരപുരുഷനാണ്. ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഭരണകൂടത്തിൻ്റെ കണ്ണിൽ കുറ്റവാളിയായിരുന്നെങ്കിലും ഇദ്ദേഹം ഇവിടുത്തെ ദൈവതുല്യനായിട്ടൊരു പുരുഷനായിട്ടാണ് ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ ഇദ്ദേഹത്തെ കാണുന്നത്. അതായത് ഇത് ഒരു ഗ്രാമ സമൂഹത്തിന് ഒന്നടങ്കം നല്ലത് ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ വ്യക്തിപരമായിട്ട് ഈ ആദിവാസി ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ കൂടുതലായിട്ട് സംരക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങളൊക്കെ ദൈവതുല്യമായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. ഇവിടെ എപ്പോഴും ഇതിനെ ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ പല തടസ്സങ്ങളും ഉണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നടത്തുന്നതിന് വളരെ തടസ്സങ്ങളൊക്കെ ഉണ്ട്, ഗവൺമെൻറ് തലത്തിൽ നിന്ന് തടസ്സങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എല്ലാ വർഷവും അതിൻ്റെ ദിവസം ഇവിടെ ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ട് ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഇവിടെ നടത്താറുണ്ട് എല്ലാ വർഷം. ഇതിനൊരു മെമ്മോറിയൽ ഇവിടെ നിർമ്മിക്കാൻ സർക്കാർ തലത്തിൽ നിന്ന് ചെറിയൊരു തടസ്സം ഉള്ളതാണ്. പക്ഷേ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയ പ്രമുഖരും ഇതിൻ്റെ ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ അത് അപ്രൂവൽ ആകുകയാണെങ്കിൽ ഇവിടെ ഒരു മെമ്മോറിയൽ സ്ഥാപനം ഉയർന്നു വരാൻ സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് ഇവിടെ നമ്മൾ പറയാൻ അറിയാൻ കഴിയുന്നത്. നമ്മളെ കൂടെ ഉള്ളത് ഒന്ന് ഗോപി ആൻഡ് റാം, ഇവർ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്തതാണ്. അപ്പൊ ഇവരും ഫസ്റ്റ് ആയിട്ടാണ് പറഞ്ഞങ്ങടി ഇവിടെ വരുന്നത്. ഇവിടെ ബൈക്കിന്റെ പിന്നെ വിൻഡ്ഷീൽഡ് ഇടക്ക് ബ്രേക്ക് ആയിരുന്നു. അപ്പൊ അത് പിന്നെ അഴിച്ചു വെക്കണ പണിയിലാണ്, അഴിച്ചു മാറ്റിച്ചു. അതിങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് പൊട്ടിയതാണ് അതിന്റെ ക്ലാമ്പ്. അപ്പൊ അത് ഇനി വെൽഡ് ചെയ്യണം. അപ്പൊ അത് ആടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഴിക്കണ പണിയിലാണ് കഴിഞ്ഞ് കഴിഞ്ഞാല് ഏതാണ്ട് അവിടെ അഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇത് അതിന്റെ വിൻഡ്ഷീൽഡാണ്, മഹീന്ദ്രന്റെ വണ്ടിയാ. നമ്മളവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇവിടെ അധിക നേരം നമ്മൾ ചെലവഴിക്കുന്നില്ല, കാരണം ഈ അതിൻ്റെ പരിസരത്തായിട്ട് ഈ അത് നോക്കാനായിട്ട് രണ്ട് മൂന്ന് പേര് ഇരിക്കുന്നുണ്ട്. അവർ വരുന്ന ആളുകൾക്കൊക്കെ പൈസ മേടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ സന്ദർശകരായിട്ട് ആളുകൾ നിരവധി വരുന്നുണ്ട്. അറിഞ്ഞ് ഈ സ്ഥലം അറിയുന്നവരൊക്കെ ഇത് ട്രാക്ക് ചെയ്ത് ഇവിടെ എത്തുന്നുണ്ട്. ഗൂഗിൾ മാപ്പിൽ വീരപ്പൻ മെമ്മോറിയൽ എന്നിട്ട് കഴിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ട് മാപ്പ് വിസിബിൾ കറക്റ്റായിട്ട് മാപ്പ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇനിയാണ് ശരിക്കും യഥാർത്ഥത്തിൽ വീരപ്പൻ്റെ കഥകളിലേക്ക് കടക്കാൻ പോകുന്നത്. അതായത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും വീരപ്പൻ്റെ ആ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുള്ള സ്ഥലങ്ങൾ. അതായത് ഒരു 22 പേരെ വീരപ്പന് ഒറ്റ ഒരു അറ്റാക്കിൽ കൊലപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് പാലാറ് മറ്റേ കുഴിബോംബ് അറ്റാക്ക്, അത് നടന്ന സ്ഥലം ഇവിടെ നിന്ന് 25 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. അത് കൂടാതെ പാലാറ് റിവറിൽ വെച്ചൊരു ഫോറസ്റ്റ് കർണാടക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ മുന്നം നോക്കി വനത്തിൻ്റെ അകത്തു നിന്ന് ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുള്ളൊരു സംഭവം നടന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്നത്. അതിൻ്റെ മുമ്പ് ഇവിടെ ഈ സേലം ഡിസ്ട്രിക്റ്റും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ധർമ്മപുരി ഡിസ്ട്രിക്റ്റിനും ഇടയിൽ ഒഴുകണ കാവേരി റിവറിന് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത്
നാഗമല എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് പോകുന്നൊരു വഴിയുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ. ഇന്നത്തെ കാലത്തും ആ ഒരു രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ഒരു അത്ഭുതം തോന്നിപ്പിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ. അത് മറ്റൊന്നല്ല, ഏറ്റവും വീതി കൂടിയിട്ടുള്ളൊരു കടൽ, ഏകദേശം നമ്മൾ ഒറ്റ നോക്കുമ്പോൾ ഒരു കടലിലേക്ക് നോക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടുത്തെ കാവേരി റിവറിലേക്ക് നോക്കുമ്പോൾ. അത്രയും വീതിയുള്ളൊരു ഒരു പുഴയാണ് ഇവിടെ ഒഴുകുന്നത്. ആ പുഴൻ്റെ അക്കരെ വന്ന അക്കരെ ധർമ്മപുരി ഡിസ്ട്രിക്റ്റും ഇക്കര സേലം ഡിസ്ട്രിക്റ്റുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സേലം ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ ഈ സേലം ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഈ ധർമ്മപുരി ഡിസ്ട്രിക്റ്റിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാർഗ്ഗമാണ് ഈ ഈ കാവേരി റിവർ ക്രോസ് ചെയ്ത് പോകാന്നുള്ളത് പറയണത്. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മോട്ടോർ ബോട്ടിൽ ഈ കുട്ടവഞ്ചി ഘടിപ്പിച്ചിട്ട് അതിൽ വാഹനങ്ങളൊക്കെ കയറ്റിട്ട് അപ്പുറത്തേക്ക് ആളുകൾ പോകും. അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങി വരും. ഏകദേശം 45 മിനിറ്റോളം ട്രാവൽ ഉണ്ട് അങ്ങോട്ട് പോകാൻ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. പോകുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള രണ്ടിൽ ഒരാളുടെ ബൈക്കിൻ്റെ വിൻഡ്ഷീൽഡ് ഒടിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അവരിവിടെ വെയിറ്റ് ചെയ്യുന്നത് അവർ വർക്ക്ഷോപ്പിൽ അത് ശരിയാക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരാളെ കൂട്ടിയിട്ട് ഞാൻ ഈ പന്നവാടി പരിസരത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടുന്ന് പോകണം. ഇവിടുന്ന് ജസ്റ്റ് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അതുള്ളത്. മെയിൻ റോഡിൽ നിന്ന് ഡൈവേർട്ടായിട്ട് കുറേ ദൂരം വിജനമായിട്ടുള്ള സ്ഥലത്തോടെ ആ റിവർ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ്. ഇത് നമ്മൾ അക്കരയിലേക്ക് പോകുന്നൊന്നുമില്ല, പക്ഷേ അതിഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയുള്ളൊരു സ്ഥലമാണ് ഇവിടെ. നല്ലൊരു പോയിൻ്റാണെന്നുള്ളത് ഈ എൻ്റെ കൂടെ വന്നിട്ടുള്ളവരൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാനിത് അറിയുന്നത് പോലും. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും അത് ആ ബൈക്ക് ശരിയാക്കുന്ന ആ സമയം കൊണ്ട് പണ്ണവാടി പരിസരത്തുറ എന്ന് പറഞ്ഞ സ്ഥലം, ആ പരിസരത്തുറയിൽ നിന്ന് പോയി കണ്ടിട്ട് വരാമെന്നുള്ളൊരു യാത്രയാണ്. ഈ ഇത് മെയിൻ റോഡിൽ നിന്ന് ഡൈവേർട്ടായിട്ട് ഉള്ളിലേക്ക് പോയിട്ട് പണ്ണവാടി എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് ആ ഗ്രാമത്തിൽ നിന്നിട്ട് വിജനമായിട്ടുള്ള ഒരു തുറസ്സായിട്ടുള്ളൊരു സ്ഥലത്തൂടെ കാവേരി റിവർ ലക്ഷ്യമാക്കിയിട്ടുള്ളൊരു യാത്രയാണ്. പക്ഷേ അങ്ങോട്ടേക്ക് ബസ് സർവീസ് ഉണ്ട്. ആ ബസ്സിൽ ഇവിടുത്തെ ഗ്രാമവാസികൾ പോയിട്ട് അവിടെ ബസ് അവിടെ നിർത്തും. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് അപ്പുറത്ത് നിന്ന് വരുന്ന ബോട്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബോട്ട് വന്നതിന് ശേഷം വരെ വാഹനങ്ങൾ വാഹനങ്ങൾ പറഞ്ഞാലും കനം കുറഞ്ഞിട്ടുള്ള ചെറിയ സ്കൂട്ടർ അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങളാണ് കൂടുതലും ഇവിടുത്തെ ഗ്രാമവാസികൾ അതിൽ കയറ്റുന്നത്. കയറ്റി കൊണ്ടുപോയി അപ്പുറത്തെ ഗ്രാമപ്പുറത്ത് പോയിട്ട് ഇറക്കി അവർ അവിടെ അവരെ മറ്റുള്ള ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് വാഹനങ്ങൾ അതേപോലെ ആ ഒരു പരിസരത്തിൽ കയറ്റിയിട്ട് ഇക്കരയിലേക്ക് വരുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതൊരു അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ഈ ഒരു സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അവിടെ പോണം പോലെ ഇരിക്കല്ല, ഡെസ്റ്റിനേഷൻ മുടിഞ്ചിരിച്ച്, ഇതിലെ ഡെസ്റ്റിനേഷൻ മുടിഞ്ചിരിച്ച് ഗൂഗിൾ. അപ്പൊ നമ്മ ഉള്ള പോണു നനക്കറാ അതുവരെ പോണു ഇല്ലാ വേസ്റ്റ് തന്നെ വന്നത്തി പോമാ.
பிரதர் இங்கே பரிசெல்லாம் வண்டியெல்லாம் ஏற்றிட்டு போவாங்களா? அதான் எங்கே இருக்கு? என்ன சார் அங்கேயா? அப்படி போகணுமா? அங்கே இருக்கா? அப்படி போகணும்ல. ரைட் 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 ரைட். பரிசில் வண்டி ஏற்றி போகிறேன். அப்படி போகணும்ல, அந்த ரோட்டில் தானே போகணும். ஆ அதான் அந்த ரோடு. சரி ப்ரோ, அந்த பரிசல் வந்து ஏற்றுறது அந்த இடத்துல இருக்காமா? அந்த ரோடு அப்படியே போகணும். போயிட்டு வருவோமா? சும்மா போயிட்டு வரலாம். ஆ வண்டி போகுது, போயிடலாமா? வண்டி போனால் தானே வண்டி ஏற்ற முடியும். பரிசல் வருந்தோ அதில் மோட்டர் போட்டாள் அல்ல, மோட்டர் போட்டும் உண்டு. ஆ மோட்ടർ ബോട്ടാണ്, അതില് ബൈക്കുകളൊക്കെ കയറ്റിയിട്ടുണ്ട്. വലിയ വട്ടത്തിലുള്ള കൊട്ടയാണ്. സാധാരണ നമ്മൾ കൊട്ടയെന്ന് കുറച്ചും കൂടെ വലിപ്പമുള്ള കൊട്ടകളാണ്. നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കാം. എന്തായാലും സംഭവം അടിപൊളി തന്നെ. എങ്ങനെ ബൈക്ക് കയ്യിൽ കയറ്റി കൊണ്ടുവന്നു വരാണ്. ബൈക്ക് ഇതിലേ കയറ്റുന്നതാണ്. ഈ അടിപൊളി ഇവരൊക്കെ നിത്യയാത്ര ഇങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു അല്ലേ? അതായത് വണ്ടി ഇതിൽ കയറ്റും, പിന്നെ പാസഞ്ചേഴ്സ് അതിൽ കയറും. വണ്ടിയിൽ ഇരിക്കുന്ന ആളുകൾ വണ്ടിയിൽ തന്നെ ഇരിക്കുക, വണ്ടിയിൽ തന്നെ ഇരിക്കുന്നു. വണ്ടി കയറി അങ്ങനെ പോകില്ല. നോക്കാൻ എങ്ങനെയായിരുന്നു അതിൽ പോയാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ബൈക്ക് കയറ്റിട്ട് പോയാൽ. പക്ഷേ എന്താ ചെയ്യുക, ടൈമില്ല. ഇനി ഒരു ദിവസം വരേണ്ടി വരും തോന്നുന്നു. അവരൊക്കെ കണ്ട അങ്ങനെ ഇറങ്ങി പോകുന്നു. വണ്ടി ഉള്ളവർ ഇല്ലി കയറുക. ഒരു മോട്ടർ ബോട്ടിന് ഈ ഒരു വട്ടത്തിലുള്ള കൊട്ട കെട്ടി വെച്ചിരിക്കുക. അതിൽ ബൈക്ക് കയറ്റി എങ്ങനെയാണ് വണ്ടി കയറുക? വണ്ടി എപ്പി ഏറും മേലെ രണ്ട് കുളിയിലാണ് ഇരിക്കുക. വണ്ടി വണ്ടി തള്ളി തന്നെ എത്തണം. തള്ളി മാൻ പവർ യൂസ് പണല്ല. പാത്ത് വീടുകളിൽ തള്ളി തന്നെ വന്നാങ്ക റെഡി ഉക്കാന്നിരിക്കാൻ സ്റ്റാർട്ട് പണി വരാൻ മതി. നമ്മ വണ്ടി കൊഞ്ചം കഷ്ടം, നമ്മ വണ്ടി ഏറത്ത് കഷ്ടം. ഇന്ന മാതിരി TVS 50 സ്കൂട്ടിനാ ഓക്കെ. നമ്മളിത് വെയിറ്റ് താങ്ങുമ്പോൾ ഇത് പരിസൽ കൗന്തരും. ചെറിയ ട്രാജഡി ആയിരുന്നു. അപ്പം
ஓ அதில் ஓட்டுருவாங்க. ஓ வெரி குட் ஐடியா. ஓகே மடித்து அப்படி அதில் போட்டோம்னா ஏறக்கணுன்றான வழியாச்சு. ஓ ஈஸியாக ஏற்றிடலாமே, பிரச்சனை இல்லை. நம்ம வண்டி போகலாம். முதல்ல யார் கரெக்டாக ஏற்றணும். ஆர்டிஓ இங்கே வந்து லைசன்ஸ் கொடுத்துல, யார் பரிசுலேருந்து கரெக்டாக ஏற்றுறாங்களோ அவங்களுக்கு லைசன்ஸ். தள்ளி தான் ஏற்றுறாங்க போட்டு, உட்காந்து ஏற்ற முடியாது. அப்போ நம்ம நம்ம அப்படியா உங்களுக்கு வேலை முடிஞ்சா? சரி அவ்வளோ, அங்கே பரிசல் வந்துட்டோம். இந்த கிளம்பிடுவோம் ஒரு 5 மினிட்ஸில். பரிசல் காலியாயி இனி அடுத்த போகலவரங்குண்ட். പക്ഷെ വലിയ വണ്ടി കേറ്റല് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും ട്ടോ. ப்ரோ இது கொண்டு போறதுக்கு ஒரு ஆளுக்கு எவ்வளவுங்க சார்ஜ்? ஒரு பைக் போறதுக்கு சார்ஜ் எவ்வளவு? பைக்கு கொண்டு போறதுக்கு 30 ரூபால? 30 ரூபா வேணுங்கிற சார்ஜ். அங்கே கொண்டாக்கி இறக்கணும் கரெக்டாக. நேரம் கொண்டாய் வெள்ளத்துக்கு இறக்கா போடலாம். வெள்ளத்துக்கு இறக்க பண்ணியும் இதுக்கு எக்ஸ்பீரியன்ஸ் ஆன கூட ஸ்திரம் போய் வரணும். ஒரு பைக் கொண்டாகும் 30 ரூபா. எத்தனை வெயிட்டு கேட்கும்? ஆ அந்த டீட்டெயில்ஸ் ஒன்றும் வேண்ட. അങ്ങനെ പന്നവാടി പരിസരത്തുറ എന്ന് പറഞ്ഞ സ്ഥലം ഒന്ന് കണ്ടു. അത് ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്. നല്ല ബൈക്ക് ഓടിച്ചു പോകാൻ നല്ല എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. ഏതായാലും അത് കണ്ട് ഇനി നമ്മൾ യഥാർത്ഥത്തിൽ പോകുന്നത് ഈ വീരപ്പൻ്റെ യഥാർത്ഥ കഥകൾ നടന്നിട്ടുള്ള ഗ്രാമങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വീരപ്പൻ ജനിച്ച ഗോപിനത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അത് ഒരു 25 കിലോമീറ്ററിൻ്റെ അടുത്ത് ഫോറസ്റ്റിൻ്റെ അകത്തൂടെ യാത്ര ചെയ്ത്, കൊടും ഫോറസ്റ്റിൻ്റെ അകത്തൂടെ യാത്ര ചെയ്ത് വേണം നമുക്ക് ആ ഗ്രാമത്തിലേക്ക് എത്താൻ. ഒരു ഒറ്റപ്പെട്ട ഗ്രാമമാണ്. അത് കഴിച്ചാൽ അപ്പുറത്തേക്ക് വേറെ നാടുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോട്ടിൽ വന്ന് ഇറങ്ങിയ ആളുകളൊക്കെ ഇവിടെ വന്ന് ഈ ബസ്സിൽ കയറി പോകുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടതിൻ്റെ ശേഷം ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഒന്ന് പുറപ്പെട്ടിട്ട് നേരെ ഇനി പോകുന്നത് പാലാറ് ബോർഡർ കടന്ന് കർണാടകയിലേക്ക് കടന്ന് ആ ഗ്രാമങ്ങളും ആ വനമേഖലയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡുകളിൽ കാണാം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക. നെക്സ്റ്റ് എപ്പിസോഡുകൾ ആരും മിസ് ചെയ്യരുത് എന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.